പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ 10-ാം ക്ലാസ്സിലെ മറ്റൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് ക്ലോക്കിലെ അക്കങ്ങൾ യോജിപ്പിച്ച ത്രികോണങ്ങൾ രൂപീകരിക്കുമ്പോൾ ഈ ത്രികോണങ്ങളുടെ ആംഗിൾസ് എങ്ങനെ കണക്കാക്കും എന്നുള്ളതാണ്. ഇവിടെ ഒരു ക്ലോക്ക് വരച്ചിട്ടുണ്ട്. ക്ലോക്കിൽ 1 മുതൽ 12 വരെ ഉള്ള അക്കങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് 3 സംഖ്യകൾ യോജിപ്പിച്ച്, അതായത് 10, 7, 3, ഈ 3 സംഖ്യകൾ യോജിപ്പിച്ച് ഞാനൊരു ത്രികോണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ത്രികോണത്തിൻ്റെ ആംഗിൾസ്, വാട്ട് ആർ ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി, ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ദാ ബി ഒ സി ജോയിൻ ചെയ്തു, അതായത് ബിയിൽ നിന്ന് സിയിൽ നിന്ന് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ കിട്ടിയിട്ടുണ്ട്, ബി ഒ സി എന്ന ആംഗിൾ കിട്ടിയിട്ടുണ്ട്. ഈ ആംഗിൾ എത്രയാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ബി എ സി കണ്ടുപിടിക്കാം. അപ്പോൾ ബി എ സി എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ആംഗിളാണ്. അപ്പോൾ ബി ഒ സി കാണാനൊരു എളുപ്പവഴി, ഇത് മൊത്തം 12 സംഖ്യകളുള്ളേ, മറ്റൊരു രീതി പറഞ്ഞാൽ 60 മിനിറ്റാണ് മൊത്തം. ഒരു റൗണ്ട് മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ 60 മിനിറ്റ് സമയമെടുക്കും. അപ്പോൾ 60 മിനിറ്റ് കൊണ്ട് 360 ഡിഗ്രി തിരിയുക. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് 360/60 6 ഡിഗ്രി ആയിരിക്കും തിരിയുക. ഒരു മിനിറ്റും കൊണ്ട് 6 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ എത്ര മിനിറ്റ് വരും നോക്കിയാൽ, ഇവിടം വരെ എടുക്കുമ്പോൾ 20 മിനിറ്റാണ്. അപ്പോൾ 20 × 6 = 120. അപ്പോൾ 120 ഡിഗ്രിയാണ് ബി ഒ സി എന്ന് പറയുന്ന ആംഗിൾ. മറ്റൊരു രീതി പറഞ്ഞാൽ 12 സംഖ്യകളാണ് ഇവിടെ ഉള്ളത്, മൊത്തം 360 ഡിഗ്രിയാണ്. അപ്പോൾ 2 സംഖ്യകൾക്കിടയ്ക്കുള്ള ആംഗിൾ എപ്പോഴും 360/12 = 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 30, 30, 30 60, 30 90, 30 120, അങ്ങനെ എണ്ണിയാലും മതി. അല്ലെങ്കിൽ 5, 10, 15, 20 മിനിറ്റ്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രി. അപ്പോൾ 120 × 6 = 120 ഡിഗ്രിയാണ് ബി ഒ സി എന്ന കോണിൻ്റെ അളവ്. അപ്പോൾ അങ്ങനെ കിട്ടും കേട്ടോ. ബി ഒ സി എന്ന് പറയുന്ന ഈ കോണിൻ്റെ അളവ് 120 ഡിഗ്രി. അപ്പോൾ അത് 120 എന്ന് കിട്ടി. ബി ഒ സി എന്ന കോണിൻ്റെ അളവ് 120 ആണെന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ബി ഒ സി 120 ആണെന്ന് കിട്ടിയപ്പോൾ നമുക്ക് ദേ ആംഗിൾ ബി എ സി കണ്ടുപിടിക്കാം. 120 പകുതി ആയിരിക്കും ബി എസ് സി. സോ ബി എസ് സി എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി കണ്ട, ബി എസ് സി 60 ഡിഗ്രി. ഈ 120 കേന്ദ്ര കോണിൻ്റെ പകുതി. ആംഗിൾ ഇൻ അനാർക്കീസ് ഹാഫ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ഇറ്റ്സ് ആൾട്ടർനേറ്റ് സെക്ടർ, ആൾട്ടർനേറ്റ് ആർക്ക്. ഓക്കെ, അപ്പോൾ ഇത് 60 എന്ന് കിട്ടി. ഇനി അതുപോലെ നമുക്ക് ബി കണ്ടുപിടിക്കണം, ആംഗിൾ ബി കണ്ടുപിടിക്കണം. ആംഗിൾ ബി കണ്ടുപിടിക്കണമെങ്കിൽ ബി എന്ന് പറയുന്ന ആംഗിൾ ഈ ആർക്കിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ നോക്കണം. ഓപ്പോസിറ്റ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കിയേ. ഓപ്പോസിറ്റ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ വരുന്നത് ദേ ഇങ്ങനെ വരയ്ക്കണം. ഓപ്പോസിറ്റ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ പറഞ്ഞ് എ ഒ സി വരയ്ക്കണം. എ ഒ സി വരച്ച് കഴിയുമ്പോൾ ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നോക്കിയേ. എ ഒ സി എന്ന് പറഞ്ഞാൽ 5, 10, 15, 20, 25 മിനിറ്റ്. ഇപ്പോൾ 25 × 6 = 150 ഡിഗ്രി. അല്ലെങ്കിൽ 30, 30 60, 30 90, 30 120, 30 150. അപ്പോൾ 150 ഡിഗ്രിയാണ് ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ, അതായത് എ ഒ സി എന്ന് പറഞ്ഞ ആംഗിൾ 150 ഡിഗ്രി. ഇപ്പോൾ എ ഒ സി 150 ആണെങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കും എ ബി സി. അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞാൽ 150/2 150/2 = 75 ഡിഗ്രി. അപ്പോൾ അത് രണ്ടും കിട്ടി. അപ്പോൾ ഈ ആംഗിൾ 75 എന്ന് കിട്ടി. ഇനി നമുക്ക് ഏതാ കണ്ടുപിടിക്കാനുള്ളത്? ആംഗിൾ സി കണ്ടുപിടിക്കാം. ആംഗിൾ സി എന്ന് പറയുമ്പോൾ എ ഒ ബി എന്ന ആംഗിൾ കിട്ടിയാൽ മതി. അപ്പോൾ ഇത് എ ഒ ബി എന്ന ആംഗിൾ ജോയിൻ ചെയ്തു. എ ഒ ബി, എ ഒ ബി എന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 5, 10, 15 മിനിറ്റാണ്. അപ്പോൾ 15 × 6 = 90 ഡിഗ്രിയാണ് എ ഒ ബി എന്ന ആംഗിൾ. മറ്റൊരു രീതി പറഞ്ഞാൽ 30, 30, 30, 60, 30, 90 ഡിഗ്രിയാണ് എന്തെന്ന് പറയുന്നത് ഈ ആംഗിൾ. അപ്പോൾ എ ഒ ബി 90 ഡിഗ്രി. എ ഒ ബി 90 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലുള്ള ആംഗിളാണ് എ സി ബി. ഇപ്പോൾ 90-ൻ്റെ പകുതി, അതായത് എ സി ബി എന്ന് പറയുന്നത് 90-ൻ്റെ പകുതി 45 ഡിഗ്രി. അപ്പോൾ 3 ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 3 ആംഗിളുമാണ് കാണാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ 3 ആംഗിളും കിട്ടി. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, 1 മിനിറ്റ് 6 ഡിഗ്രി. അപ്പോൾ എത്ര മിനിറ്റ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അത് × 6 അത്രയും ഡിഗ്രി ആയിരിക്കും സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ് ആംഗിളിൻ്റെ അനാർക്ക്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ ഏത് ത്രികോണം വേണമെങ്കിലും വരച്ച് നമുക്ക് ഇതിനകത്ത് ആംഗിൾ കണ്ടെത്താം. അപ്പോൾ
ക്ലോക്കിലെ അക്കങ്ങൾ യോജിപ്പിച്ച് എത്ര ത്രികോണം വരച്ചാലും അതിൻ്റെ എല്ലാം ആംഗിൾസ് നമുക്കിതുപോലെ കണ്ടുപിടിക്കാം. ക്ലോക്കിലെ അക്കങ്ങൾ യോജിപ്പിച്ച് അത് കിട്ടുന്ന ത്രികോണങ്ങളുടെ കോണളവുകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.